ഈസി ടേസ്റ്റ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒമാനിലെ സോഹാറിൽ 7 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓർണമെന്റൽ ഫ്ലവേഴ്സ്, ഹൈബ്രിഡ് പ്ലാന്റ്സ്, ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സിന്റെയും വലിയൊരു ശേഖരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചെറിയ ചെടികളായി കൊണ്ടുവന്ന് ഒമാൻ്റെ ചൂട് കാലാവസ്ഥയ്ക്കനുസരിച്ച് വളർത്തി വലുതാക്കി വിൽക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി ഓർഗാനിക് രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഒമാനിൽ മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഈ വലിയൊരു സംരംഭത്തിന്റെ മാസ്റ്റർ ബ്രെയിൻസ് 2 വ്യക്തികളാണ്, മിസ്റ്റർ ജോസ് ചീരക്കുഴി, മിസ്റ്റർ ചെറിയാൻ പി തോമസ്. എൻ്റെ പേര് ജോസ് ചീരക്കുഴി, മണ്ണാർക്കാടാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള നഴ്സറിയുടെ ആസ്ഥാനം, ചീരക്കുഴി ഗ്രൂപ്പ് ഓഫ് നഴ്സറീസ്. എൻ്റെ ഫാദർ കർഷകശ്രീ അവാർഡ് വിന്നറാണ്. 1998 മലയാള മനോരമയുടെ കർഷകശ്രീ അവാർഡ് കെ.സി. കുര്യാക്കോസ് എൻ്റെ പിതാവിനാണ് ലഭിച്ചത്. അതിനുശേഷം 2005 രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിൽ നിന്നും ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നഴ്സറിയിലെ നൂതനമായ കണ്ടുപിടുത്തങ്ങൾക്കും പുതിയ പുതിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത്. '1979 മുതൽ ചീരക്കുഴി റബ്ബർ നഴ്സറി എന്ന പേരിൽ റബ്ബർ നഴ്സറി ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ പൂച്ചെടികളും അതുപോലെ ഫലവൃക്ഷ തൈകളുടെയും ഉൽപ്പാദന രംഗത്തേക്ക് 2000 കടന്നു വരുന്നത്. അതിനുശേഷം 2016 കേരളത്തിലെ ഏറ്റവും നല്ല കൊമേഴ്സ്യൽ നഴ്സറിക്കുള്ള പുരസ്കാരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ എക്സ്പോർട്ട് ലൈസൻസുള്ള ചെടികളുടെ, അതായത് ഫലവൃക്ഷ തൈകളുടെയും വൃക്ഷങ്ങളുടെയും എക്സ്പോർട്ട് ചെയ്യുന്ന വളരെ അപൂർവം നഴ്സറികളിൽ ഒന്നാണ് ചീരക്കുഴി നഴ്സറി. ഞങ്ങൾക്ക് ചെടികൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനും മറ്റ് ഫലവൃക്ഷ തൈകൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനുമുള്ള ലൈസൻസും, തുടർന്ന് അത്തരത്തിൽ UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വർഷങ്ങളായി പ്ലാന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സംവിധാനവും ഞങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങൾ, മറ്റ് രാജ്യങ്ങളെന്ന പോലെ ഗൾഫ് രാജ്യങ്ങളിൽ പല ഭാഗങ്ങളിലും ഞാൻ സന്ദർശിക്കുകയും അങ്ങനെ അവിടെ ഒരു നഴ്സറി തുടങ്ങുന്നതിനെക്കുറിച്ച് അത്തരം യാത്രകളിലാണ് ഒരു ആലോചനയുണ്ടാകുന്നത്. അങ്ങനെ ഒമാനിലെ സൊഹാർ എന്ന സ്ഥലത്ത് ഇവിടെ വർഷങ്ങളായി 10-40 വർഷം ഈ നഴ്സറി രംഗത്തും കാർഷിക രംഗത്തും പരിചയസമ്പന്നനായ മിസ്റ്റർ ചെറിയാൻ തോമസ് അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ഒമാനിലെ സൊഹാർ എന്ന സ്ഥലത്ത് ഏതാണ്ട് 7 ഏക്കർ സ്ഥലം ഞങ്ങൾ ലീസിനെടുക്കുകയും അവിടെ ഒരു നഴ്സറി ആരംഭിക്കുകയും ചെയ്തു. എൻ്റെ പേര് ചെറിയാൻ പി തോമസ് എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ടയ്ക്ക് അടുത്താണ്. ഞാൻ ഒരു 15 വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ഞാനിവിടെ 1983 നവംബർ മാസം
മൂന്നാം തീയതി യുമാനിൽ വന്നതാണ്. വന്നിട്ട് ആദ്യം മുതൽ ഈ കോൺട്രാക്ടിങ് കമ്പനികളിൽ ജോലി ചെയ്തു. അൽ നെഹ്റൂസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ, അത് കഴിഞ്ഞ് 8 വർഷം, അത് കഴിഞ്ഞിട്ട് 23 വർഷം അൽറേദ് ബിസിനസ് കോർപ്പറേഷനിൽ കോൺട്രാക്ടിങ് ബിസിനസ് ചെയ്തു, ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഇറിഗേഷൻ്റെയും. അതിനുശേഷം കഴിഞ്ഞ 6 വർഷമായിട്ട് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്രൂട്ട് പ്ലാന്റ്സാണ് ആദ്യം വിറ്റുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു കാണുന്ന സംരംഭം, അതായത് ഓർണമെൻ്റൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഒമാൻ ക്ലൈമറ്റിന്, ഒമാൻ്റെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന തരത്തിൽ ചെറിയ ചെടികൾ വിദേശങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും ഹോളണ്ടിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നുമെല്ലാം ചെറിയ ചെടികൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ക്ലൈമറ്റിൽ, അതായത് സൊഹാറിലെ ക്ലൈമറ്റിൽ വളർത്തി വലുതാക്കി ഇവിടെയുള്ള നഴ്സറികൾക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ്, ആ രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതും നടപ്പാക്കുകയും ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് 3 വർഷത്തിലധികമായി ഇത് ഞങ്ങൾ വളരെ വിജയകരമായിട്ട് ഈ പ്രസ്ഥാനം സൊഹാറിൽ നടത്തി വരുന്നുണ്ട്. ഇത് ഞങ്ങൾ വളരെ ചിന്തിച്ച്, നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നഴ്സറി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏതാണ്ട് 2000 സ്ക്വയർ മീറ്ററിനധികം സ്ഥലത്ത് പോളിഹൗസും, ആധുനിക രീതിയിലുള്ള ഹൈടെക് പോളിഹൗസ് സംവിധാനം നിലവിലുണ്ട്. കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒമാനിൽ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം, അതായത് ചെടികൾ വളരുവാനായിട്ടുള്ള താപനില നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഞങ്ങൾ 1200 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഞങ്ങളിവിടെ അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത 1 മാസത്തിനകത്ത് ഞങ്ങളതിവിടെ അതിനകത്തും ഞങ്ങൾ പ്ലാന്റേഷൻ ചാലു ചെയ്യത്തക്കതുപോലെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും ഗുണനിലവാരമുള്ള ക്വാളിറ്റിയുള്ള ചെടികൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒന്നുകൂടി ഞങ്ങളുടെ നിലവിലുള്ള ക്വാളിറ്റി ഒന്നുകൂടി വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു സംവിധാനം കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മസ്കറ്റിലെ ഒട്ടുമിക്ക നഴ്സറികളിലേക്കുമുള്ള ചെടികൾ കൊണ്ടുവരുന്നത് സോഹാറിലെ വാലീ ബീ എന്ന ഈ വലിയ സംരംഭത്തിൽ നിന്നാണ്. ഈ ഞങ്ങളുടെ കയ്യിൽ ഡാലിയ, ജെർബറ, പെൻഡാസ്, ക്രിസാന്തിമം, പോയിൻസെറ്റിയ, ഡെസേർട്ട് റോസ്, പിന്നെ റോസുകൾ, ഈ 25-26 കളർ റോസുകൾ, ഓർണമെൻ്റൽ ചില്ലി, പിന്നെ ഈ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ്, ബോഗൻവില്ല എന്ന് പറയും, ബോഗൻവില്ല മാത്രം ഞങ്ങളുടെ 5 കളർ ബോഗൻവില്ല, പിന്നെ ഈ ഓർണമെൻ്റൽ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ്, ഈ ഉള്ള പ്ലാന്റ്സുകളെല്ലാം ഞങ്ങളിവിടെ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഗ്രോ ചെയ്ത് ഈ വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുക. ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെയും വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. സീസൺ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിന് ശേഷം, സെപ്റ്റംബർ മുതൽ ഒരു ഏപ്രിൽ വരെ, ഏപ്രിൽ ഒരു പകുതി വരെ നമുക്കിതിൻ്റെ സീസണാണ്. ഞങ്ങളിവിടെ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് ഞങ്ങളിതിനെ ഈ ടെമ്പറേച്ചറിലോട്ട് അഡ്ജസ്റ്റ് ആക്കി, ഞങ്ങൾ റൂട്ടർ പ്ലാന്റ്സ് കൊണ്ടുവന്ന് ഈ ടെമ്പറേച്ചറിൽ ഇതിനെ ഗ്രോ ചെയ്തിട്ട്
ഇതിന് കൂടുതലായിട്ട് അത് സർവൈവ് ചെയ്യും ഈ ടെമ്പറേച്ചറിൽ. അത് ഞങ്ങൾക്ക് അതിന് ഉറപ്പുണ്ട് ഇത് ഇങ്ങനെയാകുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിത് വിൽക്കുന്നത് ഇവിടെ. ഇത് ഈ കാണുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഗ്രോ ചെയ്ത ചെടികൾ തന്നെയാണ്. ചെറിയ റൂട്ടഡ് പ്ലാന്റ്സ് ഞങ്ങളിവിടെ ഗ്രോ ചെയ്തത് തന്നെയാണ്. ഈ പോളി ഹൗസിലുള്ളതും ഇതൊക്കെ എല്ലാ ചെടികളും ഞങ്ങളിവിടെ ഗ്രോ ചെയ്ത ചെടികളാണ്. ഇത് ഞങ്ങളുടെ ഇവിടെയുള്ള പടുതാക്കുളമാണ്. ഞങ്ങളിതിൽ തിലോപ്പിയ മീനെ വളർത്തുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഓർഗാനിക് മാറ്റർ. ഞങ്ങൾ ഫിഷ് ഇറ്റെന്ന് പറയുന്നത് അമോണിയയാണ്. ഈ അമോണിയ കലർന്ന വെള്ളം ഞങ്ങൾ ഇറിഗേഷന് ഈ ചെടികളുടെ ഓർഗാനിക് മാറ്ററിന് വേണ്ടി അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇറിഗേറ്റ് ചെയ്യുന്നത്. ഒരു 5 മീറ്റർ താഴ്ചയുള്ള ഒരു പടുതാക്കുളമാണിത്. ഇതിൽ നിന്നുള്ള വെള്ളം ഞങ്ങൾ ഇറിഗേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നു. ഇതിൽ മീനുകൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഞങ്ങൾ അതിനകത്തുണ്ട്. ഇത് ഞങ്ങളുടെ ചെടി നടാനുള്ള പ്ലാന്റിംഗ് മീഡിയ ആണ്. ഇത് ഓർഗാനിക് മാറ്ററിൽ ഓർഗാനിക് സബ്സ്റ്റൻസസ് ചേർത്തിട്ട് ഞങ്ങളുടെ ആ പ്ലാന്റിങ്ങിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മീഡിയയാണിത്. ഈ GCC മാർക്കറ്റിലോട്ട് ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുവാൻ ഈ മീഡിയ ഞങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ലോക്കൽ മാർക്കറ്റിലും GCC മാർക്കറ്റിലോട്ടുമുള്ള കംപ്ലീറ്റ് ചെടികളുടെ പ്രൊപ്പഗേഷൻ ഞങ്ങൾ ഇതിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ലോക്കൽ മാർക്കറ്റ് ഈ ബ്രൈമി മുതൽ സൂറ ഇബ്രി മസ്കറ്റ് തുടങ്ങിയ ഈ ലോക്കൽ നഴ്സറികളിൽ ഒരു 2/3 നഴ്സറികളിലും 1/3 നഴ്സറികളിലും ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. UAEയിലോട്ട് ഞങ്ങൾ അവിടെ 1-2 നഴ്സറിയുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. ഞങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഹോൾസെയിലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇൻ ഫ്യൂച്ചർ ഞങ്ങൾ GCC രാജ്യത്ത് കൂടുതലായിട്ട് ഇതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യത്തക്കതുപോലെ, യൂറോപ്യൻ രാജ്യത്ത് നിന്ന് അവർ കൊണ്ടുവരുന്നത് പോലെ ഞങ്ങൾ ഒമാനിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകത്തക്കതുപോലുള്ള ഒരു കാര്യം. ഈ ടെമ്പറേച്ചറിൽ വളർന്ന ചെടികൾ GCCയിൽ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യത്തക്കതുപോലെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അതിനുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടായിരത്തി 2017 ഞാൻ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ബിസിനസ് ഇവിടെ സൊഹാറിലെ സല്ലാനിലെ സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുകയായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ വളരെ ഒരു 20 വെറൈറ്റി മാംഗോ പ്ലാന്റ്സ്, പേര ഒരു 4-5 വെറൈറ്റി പേര, പിന്നെ നോനി, ലിച്ചി, റംബുത്താൻ, പിന്നെ മാംഗോസ്റ്റീൻ, സർവസുഗന്ധി, നമ്മുടെ നാട്ടിലുള്ള സർവസുഗന്ധി, ഗ്രാമ്പു, കറുവ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഔഷധ സസ്യങ്ങളും, എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സ്, വലിയ 6 അടി പൊക്കം മിനിമം ഉള്ള ചെടികളാണ് ഞങ്ങൾ വിൽക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള വളരെ റെയറായിട്ടുള്ള പ്ലാന്റ്സും ഇവിടെ നിന്ന് ഞങ്ങൾ മസ്കറ്റിലേക്കും ഇവിടെ ചുറ്റിലുമുള്ള ഈ ഇബ്രി, ബ്രൈമി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലുള്ള നഴ്സറികളിലേക്കും ഞങ്ങളത് വിതരണം ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫ് ജെസ്സി ഹൗസ് വൈഫാണ്. ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഒരു ബാക്ക് ബോണായിട്ട് കൂടെയുണ്ട്. പിന്നെ എനിക്ക് 2 മക്കളാണ്. എൻ്റെ മൂത്ത മകൻ ഒരു ENT സർജനാണ്. ഇവിടെ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് MBBS കഴിഞ്ഞിട്ട് യൂറോപ്പിലെ PG പഠിച്ചു. 2-ാമത്തെ മകൻ ഒരു ഓർത്തോ സർജനാണ്.
അവർ രണ്ടുപേരും വിവാഹിതരാണ്. അവരുടെ കുടുംബം അവരും ഡോക്ടേഴ്സാണ്. ജോസിന് 3 മക്കൾ. അവർ മൂത്ത മകന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, രണ്ടാമത്തെ മകന് 12th സ്റ്റാൻഡേർഡിൽ, 3rd മകന് 8th സ്റ്റാൻഡേർഡിൽ നാട്ടിൽ പഠിക്കുന്നു. അങ്ങനെ അവരും ഇവർ പേരൻസിൻ്റെ കൂടെ ബിസിനസ്സിൽ ഫുൾ സപ്പോർട്ടായിട്ട്, അവർ മക്കളും കൂടെ തന്നെ, അവരുടേതും ഉണ്ട്, ഞങ്ങളുടെ മക്കളും കൂടെ ഞങ്ങളോട് കൂടെ, എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും ഞങ്ങളോട് കൂടെ ബിസിനസ്സിൽ എല്ലാ കാര്യത്തിലും ഫുള്ള് ഇൻവോൾവ് ആയിട്ട് ഞങ്ങളോട് നല്ല സപ്പോർട്ടായിട്ട് കൂടെയാണ്. ഫലവൃക്ഷ തൈകളുടെ പ്രധാനമായ പ്രൊഡക്ഷൻ സെൻ്റർ ഞങ്ങൾ മണ്ണാർക്കാടാണുള്ളത്. അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ ഞങ്ങൾ വിവിധ തരത്തിലുള്ള പൂച്ചെടികളും മറ്റ് ഓർണമെൻ്റൽസും അവിടെയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക നഴ്സറികൾക്കും ചെടികൾ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളുടെ ഈ നഴ്സറികളിൽ നിന്നാണ്. ഇവിടെ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഒരു ചെടിയെങ്കിലും നമ്മൾ ഈ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നടുക, അതിൽ നിന്നുള്ള ഓക്സിജൻ നമ്മൾ ഈ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ കൊടുക്കുക, ഇത് ഞങ്ങളുടെ ഒരു വിഷനാണ്, ഞങ്ങളുടെ ഒരു മെസ്സേജാണ്. ഈ നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ ഒരു ചെടി നടുക എന്നുള്ളതാണ് നമുക്ക് ഈ എല്ലാവരോടും പറയാനുള്ള ഒരു മെസ്സേജ്. പ്രകൃതിയിലോട്ട് നമുക്ക്, പ്രകൃതിക്ക് അനുകൂലമായിട്ട് നമുക്ക് ജീവിക്കാം, കാര്യങ്ങൾ തുടർന്ന് നമ്മുടെ ജനറേഷൻ ഒരു നല്ല നന്മ അനുഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.